Hi dear friends, welcome to yet another session of Word of the Day. അപ്പൊ വേർഡ് ഓഫ് ദ ഡേ സെഷനിൽ നമ്മളിങ്ങനെ ഡെയിലി ഓരോ വേർഡ്സ് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. യെസ്, നമ്മുടെ ബാങ്ക് എക്സാമിന് മറ്റ് സെഷൻസിന് കൊടുക്കണ അതേ ഇമ്പോർട്ടൻസ് നമ്മൾ വേർഡ് ഓഫ് ദ ഡേ എന്നുള്ള സെഷനും നമ്മൾ കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, യെസ്, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ വൊക്കാബുലറി ബേസ് ചെയ്ത് കമ്പൽസറി ആയിട്ടും നിർബന്ധമായിട്ടും നമ്മുടെ ബാങ്ക് എക്സാമിനേഷൻ എന്നല്ല, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് നമ്മൾ നോക്കിയാലും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്താലും നമുക്ക് കാണാൻ പറ്റും വൊക്കാബുലറിനെ ബേസ് ചെയ്തിട്ട് നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ അതേപോലെ വൊക്കാബുലറിയുടെ കൂട്ടത്തിൽ വന്നതാണ് അതിൻ്റെ ആൻറ്റണിംസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ സിനണിംസ് ഏതൊക്കെയാണെന്നുള്ള രീതിയിലുള്ളത്. പിന്നെ അതേപോലെ നമ്മൾ നമ്മുടെ ഈ ഒരു വേർഡ് ഓഫ് ദ ഡേ സെഷനിൽ നമ്മൾ അതിൻ്റെ നൗൺ ഫോമോ വെർബ് ഫോമോ വെർബിൻ്റെ പല ഫോംസോ അല്ലെങ്കിൽ നൗണിൻ്റെ പ്ലൂറൽ ഫോം അല്ലെങ്കിൽ ആ വേർഡിൻ്റെ അഡ്ജക്റ്റീവ് ഫോം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ആഡ്വെർബ് ഫോം എന്താണെന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് നമ്മൾ എറർ സ്പോട്ടിംഗ് ബേസ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് ഓരോ പാർട്ട് ഓഫ് സ്പീച്ചും ബേസ് ചെയ്ത് കുറേ എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആഡ്വെർബ് വരേണ്ട സ്ഥലത്ത് ചിലപ്പോൾ അഡ്ജക്റ്റീവ് തരും അല്ലെങ്കിൽ ചിലപ്പോൾ നൗണ് തരും അല്ലെങ്കിൽ വെർബ് തരും. ഇങ്ങനത്തെ രീതിയിലും എറർ സ്പോട്ടിങ്ങിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഒരു വേർഡ് കാണുമ്പം അത് ഏത് പാർട്ട് ഓഫ് സ്പീച്ചാണെന്ന് നമുക്ക് മനസ്സിലാവണം. അവിടെ വരേണ്ട പാർട്ട് ഓഫ് സ്പീച്ച് ഏതാണ് കറക്റ്റായിട്ടാണോ തന്നിട്ടുള്ളതെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റ് സെഷൻസ് പോലെ തന്നെ ഇപ്പോൾ മാത്സ് ആയാലും അല്ലെങ്കിൽ റീസണിങ് ആയാലും ഇംഗ്ലീഷിൻ്റെ ടോപ്പിക്സ് ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കുന്ന ഗ്രാമർ ടോപ്പിക്സ് അല്ലേ, അതിൻ്റെ സെഷൻസിന് അത്രയും തന്നെ ഇമ്പോർട്ടൻസ് ഏത് സെഷനിലും നമ്മൾ കൊടുക്കണം. വേർഡ് ഓഫ് ദ ഡേ സെഷനിലും നമ്മൾ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വേർഡ് ഏതാണെന്ന് നോക്കാം. ഇന്നത്തെ വേർഡ് ഓവർഹോൾ ആണ്. യെസ്, ഓവർഹോൾ എന്ന് പറയുന്ന ഈ ഒരു വേർഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഈ സെയിം വേർഡ് തന്നെ നമുക്ക് നൗണായിട്ടും യൂസ് ചെയ്യാൻ പറ്റും, വേർബായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഈ സ്റ്റഡി എന്നൊക്കെ ഉള്ള ആ ഒരു വേർഡ്, സ്റ്റഡി എന്നുള്ള ആ ഒരു വേർഡ് നമുക്ക് നൗണായിട്ടും യൂസ് ചെയ്യാം, വെർബായിട്ടും യൂസ് ചെയ്യാം അല്ലേ. അതേ ഒരു കാറ്റഗറിയിലുള്ള ഒരു വേർഡാണ് ഓവർഹോൾ. നമുക്ക് ആദ്യം അതിൻ്റെ വെർബ് ഫോം നോക്കാം. അപ്പം ഞാൻ ആദ്യം കൺസിഡർ ചെയ്യാൻ പോണത് ഓവർഹോൾ എന്നുള്ള വെർബാണ്. വെർബായിട്ട് ഓവർഹോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം നമുക്ക് രണ്ട് മീനിങ് ആണ് ഓവർഹോൾ എന്നുള്ള വെർബിനുള്ളത്. മീനിങ്ങിലേക്ക് പോണതിന് മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങളല്ലേ, വെർബാന്ന് പറയുമ്പം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ നോക്കാം. ഓവർഹോൾ എന്നുള്ള വെർബ് ഒരു വെർബാണെങ്കിൽ അതിന് സിംഗുലർ ഫോം ഉണ്ടാവും, പ്ലൂറൽ ഫോം ഉണ്ടാവും അല്ലേ. യെസ്, അപ്പം ഈ വെർബ് ഒരു വെർബിൻ്റെ നോർമലായ വേർഡ്, അതായത് ഇപ്പോൾ ഓവർഹോൾ എന്നുള്ള ഈ ഒരു വേർഡ് എന്ത് ഫോമാണ്, പ്ലൂറൽ ഫോമാണ്. അപ്പോൾ നമുക്കതിൻ്റെ സിംഗുലർ ഫോം എന്താണെന്ന് നോക്കാം. സിംഗുലർ ഫോം ഈസിയാണ്. നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് എന്ത് ആഡ് ചെയ്ത് കൊടുക്കും, ഒരു എസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഈ ഓവർഹോൾ എന്നുള്ള ഈ ഒരു വേർഡിൻ്റെ ലാസ്റ്റ് നമ്മൾ എസ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെർബിൻ്റെ സിംഗുലർ ഫോം കിട്ടും. എവിടാ നമ്മൾ സിംഗുലർ ഫോം യൂസ് ചെയ്യണേ, എവിടാ നമ്മൾ പ്ലൂറൽ ഫോം യൂസ് ചെയ്യണേ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ വെർബ് എന്നുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം അല്ലേ. നമ്മൾ ഇതുവരെ അത് ഡിസ്കസ് ചെയ്തിട്ടില്ല, സോ അത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വെർബിൻ്റെ സിംഗുലർ ഫോമാണ് ഓവർഹോൾസ്. ഇനി ഒരു വെർബിന് നാല് ഫോം ഉണ്ടാവും അല്ലേ, വി വൺ വി ടു വി ത്രീ വി ഫോർ. ഒരു വെർബിന് നാല് ഫോം ഉണ്ടാവും, വി വൺ വി ടു വി ത്രീ വി ഫോർ. അപ്പോൾ വി വൺ എന്ന് പറഞ്ഞാൽ ആ വെർബിൻ്റെ പ്രസൻറ്റ് ടെൻസ് ഫോമാണ്, സോ അത് സെയിം ആ ഒരു വേർഡ് തന്നെയാണ് ഓവർഹോൾ. അതിൻ്റെ വി ടു എന്ന് പറയണത് എന്താണ്, വി ടു എന്ന് പറയണത് ഓവർഹോൾഡ് ആണ്. യെസ്, ഓവർഹോൾഡ്. വി ത്രീ എന്ന് പറയണത്, യെസ്, ഈ ഒരു എന്താ പറയുക, പെർട്ടിക്കുലർ വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും, പാസ്റ്റ് ടെൻസ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും സെയിം ആണ്. രണ്ടും ഈ സെയിം വേർഡിൻ്റെ കൂടെ ഇ ഡി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പിന്നെ വി ഫോർ എന്ന് പറയണത്, യെസ്, കോണ്ടിന്യൂസ് ഫോമാണ്. ലാസ്റ്റ് നമ്മൾ ഐ എൻ ജി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഓവർഹോൾ എന്നുള്ള ഈ ഒരു വെർബിൻ്റെ വി ഫോർ ഫോം, കോണ്ടിന്യൂസ് ഫോം നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ. യെസ്, അപ്പോൾ ഇനി നമുക്ക് ഓവർഹോൾ എന്നുള്ള ഈ വെർബിൻ്റെ മീനിങ്ങിലേക്ക് വരാം. മീനിങ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് രണ്ട് മീനിങ് ഉണ്ട്. യെസ്, നമുക്ക് ആദ്യം അതിൻ്റെ ഫസ്റ്റ് മീനിങ് നോക്കാം. യെസ്, ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് മീനിങ് എന്ന് പറയുന്നത് ടു എക്സാമിൻ, ടു എക്സാമിൻ. ഇത് ഈ ആണ്, ടു എക്സാമിൻ സംതിങ്, ടു എക്സാമിൻ സംതിങ് തറൗലി, ടു എക്സാമിൻ സംതിങ് തറൗലി ആൻഡ് റിപ്പയർ ഇറ്റ്, റിപ്പയർ അല്ലെങ്കിൽ ചേഞ്ച്, റിപ്പയർ ഓർ ചേഞ്ച്, റിപ്പയർ ഓർ മേക്ക് നെസസറി ചേഞ്ചസ് അല്ലെങ്കിൽ മേക്ക് ചേഞ്ചസ്, റിപ്പയർ ഓർ മേക്ക് ചേഞ്ചസ് ഇഫ് നെസസറി, മേക്ക് ചേഞ്ചസ്
ഇഫ് നെസസറി യെസ് എന്താണ് ഓവർഹോൾ എന്നുള്ള ആ ഒരു വെർബിൻ്റെ മീനിങ് എന്താണ് എന്തെങ്കിലും ഒരു കാര്യം അതൊരു മെഷീൻ ആവാം ഒരു ഇൻസ്ട്രുമെൻ്റ് ആവാം ഒരു ഡിവൈസ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ആവാം റൂൾസ് ആവാം റെഗുലേഷൻസ് ആവാം എന്ത് വേണേലാവാം യെസ് നമ്മൾ അതിനെ എക്സാമിൻ ചെയ്യുകയാണ് പ്രോപ്പറായി നമ്മൾ അതിനെ സ്റ്റഡി ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ട് അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും റിപ്പയർ ചെയ്യണമെങ്കിൽ യെസ് അത് ചെയ്യണ ആ ഒരു പരിപാടി അല്ലെങ്കിൽ ആ ഒരു ആക്ഷനെയാണ് നമ്മൾ ഏത് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കണേ ഓവർഹോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു അഴിച്ചുപണി നടത്തുക അല്ലെങ്കിൽ ഒരു അറ്റകുറ്റപ്പണികൾ നടത്തുക ചെയ്യുക ആ പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ആക്ഷനെയാണ് നമ്മൾ ഏത് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കണം ഓവർഹോൾ എന്നുള്ള ഈ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കണം അപ്പോൾ ഈ ഓവർഹോൾ എന്നുള്ള ഈ വേർഡിൻ്റെ സിനണിംസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് അല്ലേ എന്തെങ്കിലും ഒരു സംഭവം റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ സർവീസ് ചെയ്യുക അല്ലെങ്കിൽ റീബിൽഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിലുള്ള വേർഡ്സ് ആണ് നമ്മൾ എന്തിൻ്റെ സിനണിംസ് ആയിട്ട് പറയണേ ഓവർഹോളിൻ്റെ സിനണിംസ് ആയിട്ട് പറയണേ നമുക്ക് റിപ്പയർ യൂസ് ചെയ്യാം റിപ്പയർ മെൻറ്റ് എന്നൊരു വേർഡുണ്ട് യെസ് മെൻറ്റ് എന്നുള്ളതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മെൻറ്റ് എന്ന് പറഞ്ഞാലും നമ്മൾ റിപ്പയർ ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ മെൻറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണേ പിന്നെ നമുക്ക് സർവീസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം അല്ലേ നമ്മൾ ജനറലി പറയാറുള്ളൊരു വേർഡാണ് എൻ്റെ ബൈക്ക് ഞാൻ സർവീസിന് കൊടുത്തേക്കുവാണ് അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ ലാപ്ടോപ്പ് ഞാൻ സർവീസിന് കൊടുത്തേക്കുവാന്ന് പറഞ്ഞാൽ യെസ് അതിന് റിപ്പയർ വർക്കിന് കൊടുത്തേക്കുവാന്നാണ് ഉദ്ദേശിക്കുന്നത് സോ അപ്പോൾ സർവീസ് പിന്നെന്താണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ റീസ്ട്രക്ചർ പറയാൻ പറ്റും റീസ്ട്രക്ചർ പിന്നെ നമുക്ക് എന്താ പറയാം റീബിൽഡ് വേണമെങ്കിൽ നമുക്ക് പറയാം യെസ് റീബിൽഡ് പിന്നെ നമുക്ക് എന്ത് പറയാം റെനോവേറ്റ് പറയാൻ പറ്റും റെനോവേറ്റ് എന്ന് പറഞ്ഞാൽ പുതുക്കി പണിയാന്നാണ് ഇപ്പോൾ നമ്മുടെ വീടൊക്കെ വീട് അല്ലെങ്കിൽ കട ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നമ്മൾ പുതുക്കി പണിയുവാണെങ്കിൽ ഇനി തൊട്ട് നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാൻ പറ്റും എൻ്റെ വീട് ഞാൻ റെനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് എനിക്ക് പറയാം എൻ്റെ വേർഡ് ഇങ്ങനെ എൻ്റെ വേർഡിൻ്റെ പുതുക്കി പണിയലാണ് അതൊരു നൗണായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യും നമ്മൾ റെനോവേഷൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്യും ലാസ്റ്റുള്ള ഈ നമ്മൾ ഐ ഒ എൻ കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ റെനോവേറ്റ് എന്നുള്ളത് വെർബാണ് ഓവർഹോൾ എന്നുള്ളത് വെർബാണ് ഒരു വേർഡിൻ്റെ സിനണിമ് നമ്മൾ പറയുമ്പോൾ ആ സെയിം ഫോമിലുള്ള വേർഡ്സേ നമ്മൾ പറയാറുള്ളൂ അല്ലേ സോ ഓവർഹോൾ എന്നുള്ളത് വെർബാണ് അതുകൊണ്ട് ഇറ്റ്സ് ക്ലിയർ ദാറ്റ് എന്താണ് ക്ലിയർ നമ്മുടെ റെനോവേറ്റ് എന്നുള്ള വേർഡും റെനോവേറ്റ് എന്നുള്ള വേർഡും വെർബാന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ എന്താണ് അതിൻ്റെ നൗൺ ഫോം റെനോവേറ്റ് എന്നുള്ള വെർബിൻ്റെ നൗൺ ഫോമാണ് റെനോവേഷൻ റെനോവേഷൻ എന്ന് പറഞ്ഞാൽ പുതുക്കി പണിയലാണ് യെസ് പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു വേർഡാണ് റീഫർബിഷ് യെസ് ഇങ്ങനെ റീഫർബിഷ് ഇങ്ങനെ നമ്മൾ യെസ് ഒരു അറ്റകുറ്റപ്പണികൾ ചെയ്യുക അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തുക എന്നുള്ള ആ ഒരു മീനിങ്ങിൽ നമ്മൾ ഏതൊക്കെ വേർഡ്സ് ആണോ ജനറലി യൂസ് ചെയ്യാറ് അതെല്ലാം നമുക്ക് ഓവർഹോൾ എന്നുള്ള ആ ഒരു വെർബിൻ്റെ സിനണിമായിട്ട് നമുക്ക് പറയാൻ പറ്റും ആൻറ്റണിംസ് ഇതിനൊരു പ്രോപ്പറായി ആൻറ്റണിംസ് ഒന്നും നമുക്ക് അങ്ങനെ പറയാനില്ല സോ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് മീനിങ് എന്താണെന്ന് നോക്കാം രണ്ടാമത്തെ മീനിങ് യെസ് ഇതിൻ്റെ ഈ ഒരു ഓവർഹോൾ എന്നുള്ള ഈ ഒരു വേർഡിൻ്റെ രണ്ടാമത്തെ മീനിങ് എന്ന് പറയുന്നത് ടു ഓവർടേക്ക് സംവൺ എസ്പെഷ്യലി ഇൻ സ്പോർട്ടിംഗ് ഇവൻറ്റ്സ് എസ്പെഷ്യലി ഇൻ സ്പോർട്ടിംഗ് ഇവൻറ്റ്സ് സോ എന്താണ് ഓവർഹോൾ എന്താണ് ഓവർഹോൾ എന്നുള്ള ആ ഒരു വെർബിൻ്റെ രണ്ടാമത്തെ മീനിങ് ആരെയെങ്കിലും ഓവർടേക്ക് ചെയ്യുക സ്പെഷ്യലി നമ്മൾ സ്പോർട്ടിംഗ് ഇവൻറ്റ്സ് അല്ലേ സ്പോർട്സ് അങ്ങനെ ഇപ്പോൾ റേസോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് അല്ലെങ്കിൽ സ്വിമ്മിങ്ങോ വാട്ടോ ഇറ്റ് മേ ബി സ്പോർട്സ് ഇവൻറ്റ്സിൽ നമ്മൾ ആരെയെങ്കിലുമൊക്കെ ഓവർടേക്ക് ചെയ്യുന്ന അത് ആ സിറ്റുവേഷൻസിലും നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാൻ പറ്റും ഓവർടേക്ക് ചെയ്തു ഇപ്പം എന്താണ് ജാക്ക് ഓവർടുക്ക് ജിം എന്ന് പറയുന്നതിന് പകരം യെസ് ജാക്ക് ഓവർഹോൾഡ് ജിം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഓവർടേക്ക് ചെയ്തു എന്ന് പറയുന്ന അത്തരം സിറ്റുവേഷൻസിൽ ഓവർടേക്ക് എന്നുള്ള വേർഡിന് പകരം ഇനി തൊട്ട് നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാൻ പറ്റും ഓവർഹോൾ എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ വേർഡിൻ്റെ സിനണിംസിൻ്റെ കാര്യം പറയുമ്പം ഓവർടേക്ക് എന്നുള്ള ആ ഒരു മീനിങ്ങിൽ അല്ലേ ഓവർടേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാളുടെ മുമ്പിലേക്ക് നമ്മൾ പോകുക എന്നാണ് ഓവർടേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ
ഒരാളുടെ മുമ്പിലേക്ക് നമ്മൾ പോവുക അല്ലെങ്കിൽ മറ്റേയാളെ നമ്മൾ പുറകിലാക്കി എന്നാണ് അല്ലേ ഓവർടേക്ക് ചെയ്യാൻ അപ്പോൾ ഞാൻ ആ കാറിനെ ഓവർടേക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ യെസ് ഞാൻ ആ കാറിനെ എൻ്റെ പുറകിലാക്കി അല്ലെങ്കിൽ ഞാൻ ആ കാറിൻ്റെ മുമ്പിൽ എത്തി എന്നുള്ളതാണ് ആ ഒരു വേർഡിൻ്റെ മീനിങ് അപ്പോൾ ഒരാളെ പുറകിലാക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ എന്താ പറയുക ഒരാളിന് നമ്മൾ മുമ്പിലേക്ക് പോയി എന്നുള്ള വേർഡ്സ് അത്തരം മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണ വേർഡ്സ് ആണ് നമ്മൾ ആരുടെ സിനണിമായിട്ട് യൂസ് ചെയ്യുന്നത് ഓവർ ഹോളിൻ്റെ സിനണിമായിട്ട് നമ്മൾ യൂസ് ചെയ്യണേ അപ്പോൾ ഇവിടെ നമുക്ക് ഓവർ ടേക്ക് എന്നുള്ള ആ ഒരു സെയിം വേർഡ് തന്നെ നമുക്ക് പറയാം ഒരു സിനണിമ ഓവർ ടേക്ക് ആണ് പിന്നത്തെ ഒരു സിനണിമായിട്ട് നമുക്ക് പറയാൻ പറ്റണത് ഔട്ട്സ്ട്രിപ്പ് നമുക്ക് പറയാം യെസ് ഓവർ ടേക്ക് എന്നുള്ള വേർഡ് നമുക്ക് ഇതിൻ്റെ സിനണിമായിട്ട് പറയാം ഔട്ട്സ്ട്രിപ്പ് എന്ന് പറഞ്ഞാലും പുറകിലാക്കുക അല്ലെങ്കിൽ പിന്നിലാക്കുക എന്നുള്ളതാണ് മീനിങ് പിന്നെ നമുക്ക് ഈ സെയിം മീനിങ്ങിൽ നമുക്ക് വരുന്ന വേറൊരു വേർഡാണ് ഔട്ട് ഡിസ്റ്റൻസ് ഈ സെയിം മീനിങ്ങിൽ ഔട്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാലും എന്താണ് സെയിം മീനിങ് ആണ് മറ്റേയാൾ ആരെങ്കിലും നമ്മൾ പുറകിലാക്കി എന്ന് പറയുന്ന മീനിങ്ങിലാണ് നമ്മൾ ഔട്ട് ഡിസ്റ്റൻസ് എന്നുള്ള വേർഡും നമ്മൾ യൂസ് ചെയ്യണത് അപ്പോൾ രണ്ടാമത്തെ മീനിങ്ങിലാണ് ഓവർ ഹോൾ എന്നുള്ള വെർബ് യൂസ് ചെയ്യണതെങ്കിൽ അല്ലെങ്കിൽ തന്നിട്ടുള്ളതെങ്കിൽ അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന സിനണിംസ് ഏതൊക്കെയാണ് ഒന്ന് ഔട്ട് ഡിസ്റ്റൻസ് ആണ് ഒന്ന് ഔട്ട് സ്ട്രിപ്പാണ് മൂന്നാമത്തത് ഓവർ ടേക്ക് ആണ് മനസ്സിലായല്ലോ യെസ് ഇനി ഓവർ ഹോൾ എന്നുള്ള ഈ ഒരു വേർഡ് നമ്മൾ നൗണായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ അല്ലേ നമ്മൾ നൗണായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ് മീനിങ്ങിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഈ ഫസ്റ്റ് അതായത് ഇപ്പോൾ നമ്മുടെ സ്റ്റഡി എന്നുള്ള ആ ഒരു വേർഡിൻ്റെ രണ്ട് ഫോം പോലെയാണ് പഠിക്കുക എന്നുള്ളതിന് നമ്മൾ സ്റ്റഡി എന്നുള്ള വെർബ് നമ്മൾ യൂസ് ചെയ്യും പഠനം അല്ലേ ആ ഒരു പരിപാടിക്ക് നമ്മൾ എന്ത് യൂസ് ചെയ്യും സ്റ്റഡി എന്നുള്ള നൗണ് യൂസ് ചെയ്യും അതേപോലെയാണ് ഇവിടെയും നൗണായിട്ട് വരുമ്പോൾ ഓവർ ഹോൾ എന്നുള്ള ഈ ഒരു വേർഡ് നൗണായിട്ട് വരുമ്പം ഇതിൻ്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് ഓവർ ഹോൾസ് ആണ് ഇതൊരു കൗണ്ടബിളായ ഒരു നൗണാണ് സോ അതുകൊണ്ട് ഇതെന്താണ് ഇതിൻ്റെ പ്ലൂറൽ ഫോം ഓവർ ഹോൾസ് ആണ് യെസ് ഇനി ഇതിൻ്റെ മീനിങ് യെസ് ഇതിൻ്റെ മീനിങ് എന്ന് പറയണത് എ തറവ് എക്സാമിനേഷൻ ഓഫ് സംതിങ് നമുക്ക് എന്ത് പറയാം തറവ് എക്സാമിനേഷൻ ഓഫ് എ സംതിങ് വിത്ത് റിപ്പയർഡ് ഓർ made changes repaired or made changes if necessary le repaired or made changes repaired or made changes if necessary മനസ്സിലായോ നമ്മൾ ഈ ഓവർഹോൾ എന്നുള്ള ഈ ഒരു വേർഡ് നമ്മൾ നൗണായിട്ട് യൂസ് ചെയ്യുമ്പം യെസ് അങ്ങനെ പൂർത്തിയായ ഒരു അറ്റകുറ്റപ്പണി എന്നുള്ള ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഓവർഹോൾ എന്നുള്ള വേർഡ് നമ്മൾ നൗണായിട്ട് യൂസ് ചെയ്യുന്നത് അതൊരു ആക്ഷനായിട്ട് നമ്മളതിനെ അഴിച്ചുപണി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു ആക്ഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ വെർബ് എന്നുള്ള വെർബായ ഫോം യൂസ് ചെയ്യും അതല്ല നമ്മുടെ ആ ഒരു എന്താ പറയുക ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു 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 ഔട്ട്പുട്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കണതെങ്കിൽ നമുക്ക് എന്ത് പറയാം യെസ് ഒരു ഒരു അറ്റകുറ്റ പണി കംപ്ലീറ്റ് ആയി അല്ലെങ്കിൽ ഒരു അറ്റകുറ്റപ്പണി അവിടെ നടന്നിട്ടുണ്ട് എന്ന് പറയണം ഒരു പൂർത്തിയായ ഒരു അറ്റകുറ്റപ്പണി എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം ഓവർഹോൾ എന്നുള്ള വേർഡിൻ്റെ നൗണ് ഫോം നമുക്ക് യൂസ് ചെയ്യാം ഞാൻ രണ്ട് എക്സാമ്പിൾസ് എഴുതാം എക്സാമ്പിൾ സെൻറ്റൻസസ് എഴുതാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കറക്റ്റായിട്ട് മനസ്സിലാവും നോക്കിക്കോളൂ the tax law has undergone a complete overhaul the tax work has undergone a complete overhaul example sentence aanu idaanu nammada first sentence rendamatha sentence the tax law has to be overhauled as soon as possible the tax law has to be overhauled as soon as possible yes
അപ്പൊ എന്താണ് നമുക്ക് ഈ രണ്ട് സെന്റൻസിന്റെ മീനിങ് നോക്കാം. നമുക്ക് ആദ്യം രണ്ടാമത്തെ സെന്റൻസ് നോക്കാം. ദ ടാക്സ് ലോ ഹാസ് ടു ബി ഓവർ ഹോൾഡ് ആസ് സൂൺ ആസ് പോസിബിൾ. അല്ലെ, ടാക്സ് ലോ നമ്മൾ ഓവർഹോൾ ചെയ്യണം. ഓവർഹോൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അതിനെ എക്സാമിൻ ചെയ്ത് അതിൽ വരേണ്ട ചേഞ്ചസും എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ വരുത്തണം. ഹാസ് ടു ബി ഓവർഹോൾഡ് ആസ് സൂൺ ആസ് പോസിബിൾ. അല്ലെ, ആസ് സൂൺ ആസ് എന്നുള്ളത് ഒരു ഫ്രേസ് ആണ്. ആസ് സൂൺ ആസ് പോസിബിൾ, ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ളത് ഒരു ഫ്രേസ് ആണ്. എന്താണ് അതിൻ്റെ മീനിങ്? എത്രയും പെട്ടെന്ന്. യു ഷുഡ് ഗോ ദർ, യു ഷുഡ് ഗോ ദർ ആസ് സൂൺ ആസ് പോസിബിൾ. അല്ലെ, അങ്ങോട്ട് പോകണം, എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണം. അല്ലെങ്കിൽ യു ഷുഡ് കംപ്ലീറ്റ് യുവർ വർക്ക് ആസ് സൂൺ ആസ് പോസിബിൾ. എത്ര നേരത്തെ ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ ചെയ്ത് തീർക്കുക. സോ ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ള ആ ഒരു ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടാക്സ് ലോ നമ്മളതിന് തറവായി നമ്മൾ അതിന് സ്റ്റഡി ചെയ്യുക, അല്ലെങ്കിൽ അതിന് എക്സാമിൻ ചെയ്ത് നമ്മൾ അതിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താനുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യാനുണ്ട് എന്ന് പറയുന്നതിന് നമ്മളൊരു വൺ വേർഡ് പോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെർബാണ് ഓവർഹോൾ. ഇവിടെ നമ്മൾ ആക്ച്വലി ആ ആക്ഷനെ കുറിച്ചാണ് സംസാരിക്കണം. അല്ലേ, ആ ഒരു എന്താ പറയുക, ആക്ഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കണത്. സോ അതുകൊണ്ട് നമ്മൾ ഏത് വേർഡ്, ഏത് ഫോം യൂസ് ചെയ്തു, ഓവർ ഹോൾ എന്നുള്ള ആ ഒരു വേർഡിൻ്റെ വെർബ് ഫോം നമ്മൾ യൂസ് ചെയ്തു. യെസ്, ഇവിടെ ദ ടാക്സ് ലോ ഹാസ് അണ്ടർഗോൺ, ദ ടാക്സ് ലോ ഹാസ് അണ്ടർഗോൺ എ കംപ്ലീറ്റ് ഓവർഹോൾ. ദ ടാക്സ് ലോ ഹാസ് അണ്ടർഗോൺ എ കംപ്ലീറ്റ് ഓവർഹോൾ. നോക്കിക്കോൾ, ഇവിടെ അണ്ടർഗോൺ എന്നുള്ളതൊരു വെർബാണ്. യെസ്, അണ്ടർഗോൺ എന്ന് പറഞ്ഞാൽ ഒരു വെർബാണ്. അണ്ടർഗോ എന്ന് പറയുന്ന വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് അണ്ടർഗോൺ. അണ്ടർഗോ, അണ്ടർവെൻറ്റ്, അണ്ടർഗോൺ ആണ്. അണ്ടർഗോ എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വെർബിൻ്റെ ഫസ്റ്റ് ഫോം. അണ്ടർഗോ, യെസ്, അണ്ടർഗോ. അങ്ങനെ അങ്ങനെ ഞാനൊരു ഭയങ്കരമായ ഒരു പെയിനിൽ കൂടി കടന്നു പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുന്ന, അല്ലേ, ആ മീനിങ്ങിലാണ് നമ്മൾ അണ്ടർഗോ എന്നുള്ള ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അണ്ടർഗോ, യെസ്, കടന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് അണ്ടർഗോ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. അണ്ടർഗോ വി വൺ ഫോമാണ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് അണ്ടർവെൻറ്റ്. അണ്ടർഗോ എന്ന് പറയുന്നത് വി വൺ ഫോമാണ്. പിന്നെ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് അണ്ടർവെൻറ്റ്. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് എന്ത്? അണ്ടർഗോൺ. യെസ്, ഗോ എന്നുള്ള വെർബ് നമുക്കറിയാം, ഗോ എന്നുള്ള വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വെൻറ്റ്. ഗോ എന്നുള്ള വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഗോൺ. യെസ്, സെയിം, ആ ഒരു സെയിം ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതിന് സബ്പ്രിഫിക്സ് ആയിട്ടൊരു അണ്ടർ ഉണ്ടെന്നേ ഉള്ളൂ. അണ്ടർഗോ, അണ്ടർവെൻറ്റ്, അണ്ടർഗോൺ. യെസ്, മനസ്സിലായല്ലോ. അപ്പോൾ അണ്ടർഗോ എന്ന് പറയുന്നത് ഒരു വെർബാണ്. അപ്പം യെസ്, ദ ടാക്സ് ലോ ഹാസ് അണ്ടർഗോൺ എ കംപ്ലീറ്റ് ഓവർഹോൾ എന്ന് പറയുമ്പം, യെസ്, അവിടെ ഒരു അറ്റകുറ്റപ്പണി ചെയ്തിട്ടുണ്ട്, അറ്റകുറ്റപ്പണി നടന്നിട്ടുണ്ട്. യെസ്, അണ്ടർഗോൺ എന്ന് പറയുമ്പം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കടന്നു പോയിട്ടുണ്ട്, പിന്നെന്താണ് അതങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ അണ്ടർഗോ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ടാക്സ് ലോ, ടാക്സ് ലോക്ക് എന്താണ് പറ്റിയത്? ടാക്സ് ലോ ഒരു കംപ്ലീറ്റായ ഒരു ഓവർഹോൾ ടാക്സ് ലോയിൽ നടന്നിട്ടുണ്ട്. ഒരു അറ്റകുറ്റപ്പണി അല്ലെങ്കിൽ ഒരു അഴിച്ചുപണി എവിടെ നടന്നിട്ടുണ്ട്? യെസ്, നമ്മുടെ ടാക്സ് ലോയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ പണി എന്ന് പറയുന്നത് അഴിച്ചുപണി, അവിടെ ഒരു പൂർത്തിയായ ഒരു അഴിച്ചുപണിക്കാണ് നമ്മൾ ഏത് വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓവർഹോൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ നൗണായിട്ടാണ് നമ്മൾ ഓവർഹോൾ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് എറർ സ്പോട്ടിങ്ങിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, നോക്കിക്കോളൂ, ദ ടാക്സ് ലോ ഹാസ് അണ്ടർഗോൺ ഓവർഹോൾ എന്ന് തന്നിട്ടുണ്ട്. ദ ടാക്സ് ലോ ഹാസ് അണ്ടർഗോൺ ഓവർഹോൾ എന്ന് തന്നിട്ടുണ്ട്. യെസ്, ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റാണ്. നമ്മൾ നേരത്തെ എഴുതിയ സെൻറ്റൻസ് ദ ടാക്സ് ലോ ഹാസ് അണ്ടർഗോൺ എ കംപ്ലീറ്റ് ഓവർഹോൾ ആണ്. ഞാനിപ്പോൾ ആ കംപ്ലീറ്റ് ഞാൻ മാറ്റു. ദ ടാക്സ് ലോ ഹാസ് അണ്ടർഗോൺ എ ഓവർഹോൾ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ യെസ്, ഇറ്റ്സ് കറക്റ്റ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെയാണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം. ഹാസ് അണ്ടർഗോൺ ഓവർഹോൾ കംപ്ലീറ്റ്ലി. Has undergone overhaul completely. Yes. ഇവിടെ നമ്മൾ പറയുമ്പോൾ ഈ ഓവർഹോൾ എന്നുള്ളത്, ഈ ഓവർഹോൾ എന്നുള്ള ഈ വേർഡിനെ ക്വാലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ്ലി എന്നുള്ള ഈ ഒരു ആഡ്വെർബ്. കംപ്ലീറ്റ്ലി എന്നുള്ളത് ആഡ്വെർബാണ്. നമുക്കറിയാം കംപ്ലീറ്റ് എന്നുള്ളത് അഡ്ജക്റ്റീവ് ആണ്. കംപ്ലീറ്റ്ലി എന്നുള്ളത് അഡ്ജക്റ്റീവിൻ്റെ കൂടെ എൽ വൈ ആഡ് ചെയ്യുമ്പം യെസ് മോസ്റ്റ് ഓഫ് ദ കേസസ് നമുക്ക് എന്ത് കിട്ടും? ആഡ്വെർബ് കിട്ടും. സോ കംപ്ലീറ്റ്ലി എന്നുള്ളത് ആഡ്വെർബാണ്. ഓവർഹോൾ എന്നുള്ള ഈ വേർഡിനെ ക്വാലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ്ലി എന്നുള്ള ആ ഒരു ആഡ്വെർബ് നിങ്ങൾക്ക് എറർ സ്പോട്ടിങ്ങിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെങ്കിൽ അതൊരു റോങ് ആയ യൂസേജ് ആണ്. കാരണം എന്താണ്? ഓവർഹോൾ എന്നുള്ളത് ഇവിടെ നമ്മൾ ഏത് ഫോമായിട്ടാണ് യൂസ് ചെയ്തേക്കണേ? വെർബായിട്ടല്ല, നൗണായിട്ടാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ അറ്റകുറ്റപ്പണി നടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്.
രണ്ടാമത്തെ സെൻറ്റൻസിൽ നമ്മൾ അറ്റകുറ്റപ്പണികൾ ചെയ്യാനുണ്ട്. യെസ്, അപ്പോൾ നമ്മൾ അവിടെ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി ചെയ്യണം ഇങ്ങനെ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി ചെയ്യുക എന്നുള്ള ഒരു മീനിങ്ങിലാണ് നമ്മൾ ഓവർഹോൾ യൂസ് ചെയ്യണതെങ്കിൽ ദർ വി ആർ യൂസിങ് ദ വെർബ് ഫോം ഓഫ് ഓവർഹോൾ. അതല്ല ഒരു അഴിച്ചു പണി, ഒരു പൂർത്തിയായ ഒരു അറ്റകുറ്റപ്പണി എന്ന് പറയുന്ന ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഓവർഹോൾ എന്നുള്ള വേർഡ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ നമ്മൾ ഏത് ഫോമിലാണ് യൂസ് ചെയ്യണേ? നൗണ് ഫോമിലാണ് യൂസ് ചെയ്യണേ. സോ നമ്മൾ നൗണിനെ ക്വാളിഫൈ ചെയ്യാൻ നമ്മൾ ആഡ്വെർബ് അല്ല യൂസ് ചെയ്യേണ്ടത്, ആഡ്ജെക്റ്റീവ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആഡ്ജെക്റ്റീവ് നമ്മൾ ഒരു നൗണിൻ്റെ മുമ്പാണ് നമ്മൾ പ്ലേസ് ചെയ്യാറല്ലേ. യെസ്, അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? കംപ്ലീറ്റ്ലി അല്ല, കംപ്ലീറ്റ് ഓവർഹോൾ ആണ്. ദി ടാക്സ് ലോ ഹാസ് അണ്ടർഗോൺ എ കംപ്ലീറ്റ് ഓവർഹോൾ. മനസ്സിലായല്ലോ. യെസ്, സോ ഇതൊക്കെയാണ് നമ്മൾ ഓവർഹോൾ എന്നുള്ള ഈ ഒരു വേർഡിനെ ബേസ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ഒരു ക്വിക്ക് റീക്യാപ്പ് നോക്കാം. ഓവർഹോൾ എന്നുള്ള ആ വേർഡ് നമുക്ക് വെർബായിട്ട് യൂസ് ചെയ്യാം, നൗണായിട്ട് യൂസ് ചെയ്യാം. വെർബ് മെയിൻ ആയിട്ടുള്ളൊരു മീനിങ് ആണ് അഴിച്ചു പണികൾ ചെയ്യുക അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യുക, റീബിൽഡ് ചെയ്യുക, റീസ്ട്രക്ചർ ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ നൗണാണെങ്കിൽ യെസ് അങ്ങനെ എന്താ പറയുക, അഴിച്ചു പണി എന്ന് പറയുന്ന അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയ ഒരു അറ്റകുറ്റപ്പണി എന്ന് പറയുന്ന ആ ഒരു മീനിങ്ങിൽ നമുക്ക് ഓവർഹോൾ എന്നുള്ള ആ ഒരു വേർഡിൻ്റെ നൗണ് ഫോം നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ വെർബ് പറഞ്ഞപ്പം നമ്മൾ വേറെ രണ്ട് മീനിങ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ രണ്ടാമത് പറഞ്ഞ മീനിങ് ആണ് സ്പോർട്ടിംഗ് ഇവൻസിലൊക്കെ ആരെങ്കിലും നമ്മൾ ഓവർടേക്ക് ചെയ്തു, ആരെങ്കിലും നമ്മൾ പുറകിലാക്കി എന്ന് പറയുന്ന അത്തരം സിറ്റുവേഷൻസിലും നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാൻ പറ്റും? ഓവർഹോൾ എന്നുള്ള വെർബ്, ആ ഒരു വെർബ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. യെസ്, പിന്നെ നമ്മൾ അതിനെ ബേസ് ചെയ്ത് കുറച്ച് സിനണിംസ് കണ്ടു, വെർബിൻ്റെ പല ഫോംസ് കണ്ടു, നൗണിൻ്റെ പ്ലൂറൽ ഫോം കണ്ടു, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലേ. യെസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു വേർഡ് ഓഫ് ദ ഡേ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓവർഹോൾ എന്നുള്ള ഈ ഒരു വേർഡിനെ ബേസ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. യെസ്, അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ അല്ലേ. യെസ്, അപ്പം ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യെസ് കോമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റണതാണെങ്കിൽ അവിടെ ചെയ്യാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും അപ്കമിങ് വേർഡ് ഓഫ് ദ ഡേ സെഷൻസിൽ അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട്സ് ബേസ് ചെയ്ത് അതിൻ്റെ സെഷൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. യെസ്, അപ്പം നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ എന്താ പറയുക, ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടും എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരാൾ ഒരു സ്റ്റുഡൻറ്റ് പോയി പഠിക്കുമ്പം അവിടെ എന്ത് ക്വാളിറ്റിയിലാണോ അവർക്ക് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അത്രയും ക്വാളിറ്റിയോടുകൂടി പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മളും ശ്രമിക്കണം. യെസ്, അപ്പം എന്താ പറയുക, നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടോ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മുടെ ഈ ചാനലിലെ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ഈ ഒരു ചാനലിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണതെങ്കിൽ യെസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വേർഡ് ഓഫ് ദ ഡേ സെഷനിൽ നമുക്ക് വേറൊരു വേർഡും അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, വേറൊരു വേർഡും അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.